ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 48-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം നാം പർവ്വതങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു വരികയാണ്. ഏതാണ്ട് 7-8 പർവ്വതങ്ങളെക്കുറിച്ച് നാം സുവിശദമായി ധ്യാനിച്ച് ചിന്തിച്ച് പഠിച്ചു വരികയാണ്. ഒടുവിലത്തെ പർവ്വതത്തിലേക്ക് നാം ഇന്ന് കടന്നു വരാൻ തുടങ്ങുന്നു. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, വിശുദ്ധ പർവ്വതം, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. ഈ പർവ്വതം, അതിനെക്കുറിച്ച് പറയുന്നത് മഹാരാജാവിൻ്റെ നഗരമെന്നാണ്, ദൈവത്തിൻ്റെ നഗരമെന്നാണ്. മഹാരാജാവിൻ്റെ നഗരം, ദൈവത്തിൻ്റെ നഗരം, അതിൻ്റെ അരമനകളിൽ ദൈവം ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അരമനകൾ, രാജകൊട്ടാരങ്ങൾ, മഹാരാജാവിൻ്റെ കൊട്ടാരങ്ങൾ, മഹാരാജാവിൻ്റെ അരമനകൾ, അരമനകളും കൊട്ടാരക്കെട്ടുകളും, അതുള്ളതാണ് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, അതാണ് വിശുദ്ധ പർവ്വതം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. സർവഭൂമിയുടെയും ആനന്ദമാണ് ഈ നഗരം, സർവഭൂമിയുടെയും ആനന്ദം. സകലമാന മനുഷ്യരുടെയും അഭയസ്ഥാനം, സകലമാന മനുഷ്യരുടെയും ലക്ഷ്യസ്ഥാനം, സകലരും എത്തിച്ചേരേണ്ടതും എത്തിച്ചേരാവുന്നതുമായ സ്വർഗീയ സിയോൻ പുരി, സ്വർഗീയ സിയോൻ പർവ്വതം, സ്വർഗീയ യെരൂശലേം പർവ്വതം, ഉത്തരഗിരിയായ സിയോൻ ഗിരി. ദൈവത്തിന് സ്തോത്രം. ഈ പർവ്വതത്തെക്കുറിച്ച് നാം യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 13-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. സാത്താൻ്റെ വീഴ്ചയെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പറയുന്ന സ്വർഗീയ വചനങ്ങളാണത്. നിഗളിച്ച് നിഗളിച്ച് മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ ഞാൻ കയറും, സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാനങ്ങ് സ്വർഗഗോപുരങ്ങളിലെത്തും, ഞാൻ അവിടെ വാഴും, ഞാൻ അവിടെ ഇരിക്കും എന്ന് അഹങ്കാരത്തോടെ സാത്താൻ പറയുന്നതായി ഇവിടെ നാം കാണുകയാണ്. ഈ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ പൈശാചിക ശക്തിക്കിടമില്ല. ഈ സ്വർഗീയ സിയോൻ പുരിയിൽ പാപം ചെയ്തവർക്കിടമില്ല, അഹങ്കാരത്തോടെ കഴിയുന്നവർക്കിടമില്ല, നിഗളിച്ച് നടക്കുന്നവർക്ക് അവിടെ ഇടമില്ലെന്ന് മാത്രമല്ല, അവർക്ക് എന്ത് സംഭവിക്കും? എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും, നീ പാതാളത്തിലേക്ക് വീഴും. ഞാൻ ഉന്നതനാകും, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഇരുന്ന് അരുളും, ഞാൻ വാഴും, ഞാൻ ഭരിക്കും, ഞാൻ രാജാവിൻ്റെ ആ നഗരത്തിൽ ഞാൻ വാഴും, ഞാൻ ഭരിക്കും എന്നല്ലോ നീ പറഞ്ഞത്. ഞാൻ നിന്നെ
പാതാളത്തിലേക്ക്, നാശകൂപത്തിലേക്ക് ഞാൻ നിന്നെ തള്ളിയിടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകനോട് പറയുകയാണ്. സമാഗമ പർവ്വതം, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. അവിടെ പ്രവേശിക്കുന്നത് ആരാണ്? എളിമയുള്ളവരാണ്, പാപബോധമുള്ളവരാണ്, പാപത്തെയോർത്ത് കരയുന്നവരാണ്, അനുദിപ്പിക്കുന്നവരാണ്. പാപത്തെയോർത്ത് സങ്കടത്തോടെ ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരാണ്. പാപത്തിൻ്റെ ഭയാനകത്വമോർത്ത് പാപത്തിനും പാപത്തിൻ്റെ അധിപതിയായി പിശാചിൻ്റെ മുന്നിൽ ഇടമുണ്ടല്ലോ എന്നോർത്ത് അനുദിപ്പിക്കുകയും പാപത്തെയും പാപത്തിൻ്റെ അധിപതിയായി പിശാചിനെയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർക്കാണ് മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയിൽ പ്രവേശനം ലഭിക്കുന്നത്. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇക്കാര്യം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം 14-ാം വാക്യം. നീ ചിറക വിടർത്തു മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളും മധ്യേ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഞാൻ ഇരുത്തിയിരുന്നു. സാത്താനോട് ദൈവം പറയുകയാണ്, നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു. കൊറോബേമാലാഖമാരെ പോലെ, സ്രോഫേമാലാഖമാരെ പോലെ ദൈവത്തിൻ്റെ അഗ്നിമയമായ രഥങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുന്ന അത്യന്തം തേജോമയമായ സ്വർഗീയ മഹത്വത്തിൻ്റെ പ്രഭാപൂരത്തിൽ പരിലസിച്ചിരുന്ന ഒരു മാലാഖയായിരുന്നു നീ. എന്നാൽ നീ ഈ വിശുദ്ധ ദേവരൂപത്തിൽ നിന്ന് നീ തള്ളപ്പെടേണ്ടി വന്നു. നീ അഹങ്കരിച്ചു. നിന്നെ ഞാൻ അവിടെയാണ് ഇരുത്തിയത്. എന്താണ് പറഞ്ഞത്? നീ ചെറുകു വിടർത്ത് മറയ്ക്കുന്ന കെരൂപാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. 16-ാം വാക്യം വായിക്കാം. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. നീയേ പക്ഷേ അവിടെ അഗ്നിമയ രഥങ്ങളുടെ ഇടയിൽ ഇരുന്നെങ്കിലും നീ പാപം ചെയ്തു. നിന്റെ വ്യാപാരത്തിൻ്റെ ബഹുത്വം നിമിത്തം നിഗളം നിന്നെ പിടികൂടി. നീ വലിയവനാണെന്ന് നിനക്ക് തന്നെ തോന്നിപ്പോയി. നീ അത്യുന്നതനാണ് എന്ന് നിനക്ക് തന്നെ തോന്നിപ്പോയി. അത്യുന്നതനോട് സമനാകുമെന്ന് നിനക്ക് തന്നെ തോന്നിപ്പോയി. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി. ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദേവപർവ്വതത്തിൽ നിന്ന് ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ ഹൃദയം നിഗളിച്ചു. നീ അഹങ്കരിച്ചു. നീ അഹമ്മതിയോടെ ചിന്തിച്ചു, ഞാൻ സുന്ദരനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ ഉന്നതനാണ്, എന്നേക്കാൾ വലിയവൻ ആരുമില്ല, എല്ലാ മാലാഖമാരെയും പോലെ അല്ല ഞാൻ, ഞാൻ അത്യുന്നതനോട് സമനാണ്, ഞാനാണ് ഭരിക്കാൻ പോകുന്നത്, ഞാനാണ് നയിക്കാൻ പോകുന്നത്, ഞാനാണ് നടത്താൻ പോകുന്നത്. നിന്റെ ഉള്ളം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ ഗർവിച്ചു, നീ അഹങ്കരിച്ചു, നീ നിഗളിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നിനക്ക് പ്രഭയുണ്ടായിരുന്നു. നീ അഗ്നിമയരഥങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു വന്നവനായിരുന്നു. നിനക്ക് പ്രഭയുണ്ടായിരുന്നു. നിനക്ക് സൗന്ദര്യമുണ്ടായിരുന്നു. നിനക്ക് ഓജസ് ഉണ്ടായിരുന്നു. നിനക്ക് തേജസ് ഉണ്ടായിരുന്നു. നിനക്ക് മഹത്വം ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ജ്ഞാനം നിനക്ക് തന്നതാണ്. ജ്ഞാനം, പരിജ്ഞാനം എല്ലാം നിനക്ക് കിട്ടിയിരുന്നു. പക്ഷേ നിന്റെ പ്രഭയിൽ, നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചതുകൊണ്ട്, നിന്റെ ശക്തിയിൽ നീ പ്രമോദിച്ചതുകൊണ്ട്, സ്വയം നീ മഹത്വപ്പെടുത്തിയതുകൊണ്ട്, സ്വയം നീ പ്രശംസിച്ചതുകൊണ്ട് നീ നിന്റെ ജ്ഞാനത്തെ തന്നെ നീ വഷളാക്കുകയാണ് ചെയ്തത്. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടു കളഞ്ഞു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം, മറ്റുള്ളവർ നിന്നെ ആക്ഷേപിക്കത്തക്കവണ്ണം ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. അവരുടെ മുമ്പിലേക്ക് ഞാൻ നിന്നെ എറിഞ്ഞുകൊടുത്തു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും
നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അഹങ്കാരം കൊണ്ട് വന്നിയേരുന്ന വീന് നരകാഗ്നി സംഭവിക്കാൻ കാരണമായി തീരുന്നു. നരകാഗ്നി നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെട്ടും. ഈ സാത്താന്യ ശക്തി പൈശാചികൻ അവൻ ചെന്നു ചേരുന്നത് എവിടെയാണ്? തീജ്വാലയിലാണ്, നരകത്തീപ്പൊയ്കയിലാണ്. അവനോടുകൂടെയുള്ളവരും പാപം ചെയ്യുന്നവരും പാപത്തിൽ രസിക്കുന്നവരും എല്ലാവരും തീപ്പൊയ്കയിലേക്ക് പോവുകയാണ്. നിത്യമായ ദണ്ഡനം, നിത്യമായ തീപ്പൊയ്ക, ചാകാത്ത പുഴുവും കെടാത്ത തീയുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പുറത്തുള്ളതായ ഭീകരമായ യാതനാഭരിതമായ നിത്യദണ്ഡനത്തിലേക്ക് നീങ്ങിപ്പോകും. സഹോദരങ്ങളെ, ഓർക്കൂ, വിശുദ്ധ ദേവപർവ്വതം, സമാഗമ പർവ്വതം, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, അത് സ്വർഗീയ യെരൂശലേമിനെ കാണിക്കുന്നു. സ്വർഗീയ യെരൂശലേം അതാണ് നമ്മുടെ പാർപ്പിടം, അതാണ് നമ്മുടെ നിത്യശാശ്വത പാർപ്പിടം. നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ. ദൈവത്തിന് സ്തോത്രം. സ്വർലോകത്തിൻ തങ്ക തെരുവിൽ ഞാൻ കാണും വീടൊന്ന് വിരവിൽ. നാടില്ല നമുക്കീയുലകിൽ, വീടില്ല നമുക്കീ മരുവിൽ. നാടില്ല നമുക്കീയുലകിൽ, വീടില്ല നമുക്കീ മരുവിൽ. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ ഞാൻ കാണും വീടൊന്നു വിരവിൽ. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ ഞാൻ കാണും വീടൊന്നു വിരവിൽ. സ്വർഗീയ സിയോൻപുരിയിൽ എനിക്കൊരു വീട് കണ്ടെത്തും. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. നമുക്കിവിടെ നാടില്ല, നമുക്കിവിടെ വീടില്ല. ഇതെല്ലാം സത്രങ്ങൾ, വഴിയമ്പലങ്ങൾ. മലയാള സാഹിത്യത്തിലെ ചിരപുരാതനായ ധന്യകവിയായ അനുഗ്രഹീത കവിയായ എഴുത്തച്ഛൻ പണ്ട് പറഞ്ഞു, നാം എല്ലാവരും വഴിയമ്പലത്തിൽ വഴിയമ്പലത്തിൽ കഴിയുന്നവരാണെന്ന്. വഴിയമ്പലം, വഴിയമ്പലവാസികളാണ്. തൽക്കാലത്തേക്കൊരു ഒരു ഹോട്ടലിൽ താമസിക്കുന്നു, ലോഡ്ജിൽ താമസിക്കുന്നു. നമ്മുടെ വീട് വേറെയാണ്. ഒരു യാത്രയിൽ ഒരു ഹോട്ടലിൽ തങ്ങുന്നു, അത്ര തന്നെ. പാന്തർ വഴിയമ്പലം തന്നിൽ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. പാന്തർ വഴിയമ്പലം തന്നിൽ, വഴിയമ്പലങ്ങളിൽ പാന്തർ യാത്രക്കാർ. സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് മനോഹരമായൊരു ഗീതമുണ്ട്. നമ്മുടെ ഗായക സംഘത്തിലെ പ്രിയപ്പെട്ട ഷാൻഡി ഇപ്പോൾ ആ പാട്ട് പാടും. സ്വർലോകനാടൻ്റെ നിത്യമാം നാട്, സ്വർലോകനാടൻ്റെ നിത്യനാടാകയാൽ സ്വർലോകനാട്. ഷാൻഡി ഒന്ന് വന്ന് ആ പാട്ട് ഒന്ന് പാടൂ. ദൈവത്തിന് സ്തോത്രം. സ്വർലോകനാട് എൻ്റെ നിത്യനാടാണ്. ഷാൻഡി 14-ാമത്തെ വയസ്സിൽ അന്ധയായി തീർന്ന ഒരു പെൺകുട്ടിയാണ്. രണ്ട് വിഷയങ്ങളിൽ എം എ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ലഭിച്ചു. ഒന്ന് മ്യൂസിക് എം എ, സംഗീതത്തിൽ എം എ. രണ്ട് മലയാളത്തിൽ എം എ. ഷാൻഡി ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച, മഹാഭാഗ്യം ലഭിച്ച ഒരു ധന്യ ഗായികയാണ്. പാടാം. സ്വർലോകനാടിൻ്റെ നിത്യനാടാം ലോകം, ഇന്നു ഞാൻ കാണും ആ നിത്യത. സ്വർലോകനാടിൻ്റെ നിത്യനാടാം ലോകം, ഇന്നു ഞാൻ കാണും ആ നിത്യത. ആയിൻ പ്രേമമേ ആമിൻ ലോകമേ, ആയിൻ പ്രേമമേ ആമിൻ ലോകമേ, ഇന്നു ഞാൻ കാണും ആ നിത്യത, ഇന്നു ഞാൻ കാണും ആ നിത്യത. സ്വർലോക ദൂതരൻ
സ്വർലോക നാടിൻ്റെ
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർലോക നാട് എൻ്റെ നിത്യനാടാകുന്ന ലോകം, ഞാൻ എന്നാണ് ആ സ്വർഗീയ നാട് സ്വർലോക നാട് കാണുന്നത്? ഞാൻ എന്നാണ് ആ നിത്യജീവനിലെത്തുന്നത്? ആ നിത്യ സീവൻപുരിയിൽ ഞാൻ എന്നാണ് ചെന്ന് ചേരുന്നത്? സ്വർലോക നാട് എൻ്റെ നിത്യനാട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം എല്ലാം മൺമയരാണ്, നാം എല്ലാം ലൗകികരാണ്, നാം എല്ലാം ഈ ഭൂമിയിൽ താൽക്കാലിക വാസമാണ്. എല്ലാം താൽക്കാലികം, എല്ലാം ക്ഷണികം. എൻ്റെ ദൈവമേ, ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നാം ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്നു, ജോലി കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു. ശരി, വൈകുന്നേരം നാം എത്ര പേര് സമാധാനത്തോടെ നമ്മുടെ വീട്ടിൽ മടങ്ങിയെത്തി? നാം നമ്മുടെ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കും, ആർക്കറിയാം? നാം നമ്മുടെ ശരീരത്തിൽ ജീവനോടിരിക്കുമോ, ആർക്കറിയാം? ഒരു ദിവസം കൊണ്ട് എന്തെല്ലാം സംഭവിക്കും, ആർക്കറിയാം? മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികമാണ്, നമ്മുടെ ജീവിതം എത്ര നശ്വരമാണ്, എത്ര താൽക്കാലികമാണ്. ഒരു നാളെല്ലാം വിട്ട് നാം അക്കരയ്ക്ക് പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് അപേക്ഷിക്കട്ടെ, ഈ നിത്യ സിയോൻ പർവ്വതത്തിൽ എത്തിച്ചേരാനുള്ള സൗഭാഗ്യം നാം പ്രാപിച്ചുവോ? ഈ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ എത്തിച്ചേരാനുള്ള ആ സ്വർഗീയമായ വാഴ്വുകൾ നാം പ്രാപിച്ചുവോ? അതിനെന്താണ് ചെയ്യേണ്ടത്? എന്താണ് അതിന് പോംവഴി? അതിനൊരേ ഒരു പോംവഴിയേ ഉള്ളൂ. ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ നാം വിമാനത്തിൽ കയറിയാൽ പറ്റുകയില്ല. ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കൊച്ചുകുട്ടികൾ അമ്പിളിയമ്മാവായി എന്ന് പറഞ്ഞ് ചാടിയതുകൊണ്ട് കാര്യമില്ല. ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ ചന്ദ്രനിലേക്ക് പോകുന്ന വാഹനത്തിൽ കയറണം. ചന്ദ്രനിലേക്ക് പോകുന്ന വാഹനം, അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകൃതമായൊരു വാഹനമുണ്ട്, ഒരു ചാന്ദ്രവാഹനം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ ബഹിരാകാശ യാത്രയ്ക്ക് ഉതകുന്നതായി രൂപകൽപ്പന ചെയ്ത നല്ല ശാസ്ത്രീയമായ കരുതലോടെ ഒരുക്കത്തോടെ രൂപകൽപ്പന ചെയ്ത ആ ഒരു വാഹനം വേണം. സംശയിക്കേണ്ട, നമുക്കെല്ലാം അറിയാമത്. ഓർക്കൂ സ്നേഹിതരെ, സ്വർഗീയ സിയോൻപുരിയിലേക്ക് പോകാൻ വേറൊരു പോംവഴിയില്ല. അങ്ങോട്ട് പോകുന്ന ആ സ്വർഗീയ രാജാവിൻ്റെ ചങ്കിനുള്ളിൽ പ്രവേശനം കിട്ടണം. ദൈവത്തിന് സ്തോത്രം. കർത്താധികർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമുക്ക് പ്രവേശനം കിട്ടണം. യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയം അത് സമ്പൂർണ്ണ പരിശുദ്ധമാണ്. അശുദ്ധിയുടെ കണിക പോലും തീണ്ടാത്തതാണ്. വിശുദ്ധികളിൽ ഭയങ്കരനായി വിളങ്ങുന്നവനാണ്. ആ വിശുദ്ധനായ മഹാപരിശുദ്ധനായ യേശുവിൻ്റെ തിരുവിലാവിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്തണം, നമ്മുടെ അഭയം കണ്ടെത്തണം. നമ്മുടെ ജീവിതം അവിടെ നമുക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ഇവിടെ വെച്ച് നാം പ്രാപിക്കണം. ഇവിടെ വെച്ച് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നുകൂടി മറ്റു വിധത്തിൽ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴണം. നമ്മുടെ ഹൃദയത്തിൽ യേശു വാഴുകയാണെങ്കിൽ യേശു എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം നാം പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു എവിടെ വസിക്കുന്നോ അവിടെ നാം ഉണ്ടായിരിക്കും. അതല്ലേ കർത്താവ് പറഞ്ഞത്, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇതുവരെ എങ്ങനെയാകുമെന്നതുവരെ പ്രത്യക്ഷമായില്ല. നാം എന്താകുമെന്നതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശന്മാരാകുമെന്ന് അറിയുന്നു. യേശുവിനോട് സദൃശരാകുക ലളിതമാണ്, പക്ഷേ പ്രയാസവുമാണ്. യേശുവിൻ്റെ ഛായ പ്രാപിക്കുക, യേശുവിനോട് സദൃശ്യമുള്ളവരായിത്തീരുക, യേശുവിനോട് സാദൃശ്യമുള്ളവരായിത്തീരുക, യേശുവിൻ്റെ സ്വരൂപമുള്ളവരായിത്തീരുക, യേശുവിൻ്റെ അതേ സ്വഭാവമുള്ളവരായിത്തീരുക, യേശുമയമായി തീരുക, യേശുവിൻ്റെ സ്നേഹമുള്ളവരായിത്തീരുക, യേശുവിൻ്റെ വിശുദ്ധിയുള്ളവരായിത്തീരുക. അതിനല്ലയോ അവിടുന്ന് ക്രൂസിൽ മരിച്ചത്, അതിനല്ലയോ അവിടുത്തെ തിരുവിലാവ് തുറന്നത്, അതിനല്ലയോ അവിടുന്ന് ക്രൂസിൽ അവിടെ നിന്ന് തിരുരക്തം ചിന്തിയത്, ആ കുറ്റമില്ലാത്ത രക്തം. ഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കൃപയാൽ ഇന്ന് ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
അതിനെക്കുറിച്ച് ഇനി ഒരവസരത്തിൽ പറയാം. ആ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹൃക്തത്തിൻ്റെ അടുക്കലാണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഈ സമയം നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ അല്ല നിന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ ശ്രദ്ധയോടൊരു തീരുമാനത്തിലേക്ക് കരുതലോടെ നീങ്ങുകയും നാഥ ഇന്നുവരെയും സാത്താൻ ഇടം കൊടുത്തുപോയി എൻ്റെ യേശുവേ ഇക്കാലം അത്രയും പൈശാചിക ശക്തിക്ക് വിധേയപ്പെട്ടു പോയി. എന്നാൽ ഇന്നിതാ ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നു. എൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങളെ ഉപേക്ഷിച്ച്, സാത്താനെയും അവൻ്റെ സൈന്യത്തെയും ഉപേക്ഷിച്ച്, സകല ഛിദ്രശക്തിയെയും ഛിദ്രവ്യാപാരങ്ങളെയും ഉപേക്ഷിച്ച് ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ തിരുമുൻപാക പ്രതിജ്ഞ ചെയ്യുന്നു. യേശുവേ എനിക്കിതിൻ്റെ സ്വഭാവം തരണമേ, യേശുവേ എനിക്കിതിൻ്റെ പ്രകൃതം തരണമേ, യേശുവേ ഇതിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ, യേശുവിൻ്റെ കൃപയെൻ്റെ മേൽ ഇറങ്ങണമേ, യേശുവിൻ്റെ പരിശുദ്ധ റൂഹ എൻ്റെ മേൽ ആവസിക്കണമേ, യേശുവിൻ്റെ ദിവ്യജീവൻ എന്നിൽ തുടിക്കണമേ, യേശുവിൻ്റെ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ, തിരുരക്തത്താൽ എൻ്റെ പാപക്കറകൾ കഴുകണമേ, എന്നെ നിൻ്റെ മകനും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ മകളും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ. ദൈവജനമേ സമർപ്പിക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ, നാഥാ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അത് തീരുമാനിക്കുന്നുവെങ്കിൽ ഉച്ചത്തിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, യേശുവേ യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ നീ ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. കരുണയുള്ള കർത്താവേ ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. വചനം കേട്ടെല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, സൗഖ്യവും സമാധാനവും നൽകണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ.